ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം നാടായ കക്കാടാണ്. കക്കാട് കുഞ്ഞിപ്പള്ളി റോഡാണ് ഇപ്പം കാണുന്നത്. വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് റോഡിലേക്ക് വന്നിരിക്കുകയാണ്. ശക്തമായ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള റോഡൊക്കെ ബ്ലോക്കാവും. ഇപ്പം പള്ളിപ്പുറം റോഡ് പൂർണ്ണമായും വെള്ളം കയറിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ എടുത്ത വീഡിയോയിലേക്കാളും കൂടുതൽ വെള്ളം ഇപ്പം റോഡിലൊക്കെ വെള്ളം കാണുന്നില്ലേ. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് ഉള്ള കക്കാട് സ്വിമ്മിംഗ് പൂളും ആ മിനി സ്റ്റേഡിയം, ഇതൊക്കെ വെള്ളത്തിലാണുള്ളത്. അപ്പം കുറച്ചും കൂടി ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഇതിൽ കാണുന്നില്ലേ, ഇപ്പോൾ രണ്ടും സൈഡ് ഇത് പള്ളിപ്പുറം റോഡ് പൂർണ്ണമായും വെള്ളത്തിലാണ്. ഈ കാണുന്ന മഴ തുടർന്ന് പെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള റോഡ് പൂർണ്ണമായും അടച്ചിടേണ്ടി വരും. അപ്പം ജനങ്ങളെല്ലാം ശ്രദ്ധിക്കുക. കക്കാട് പള്ളിപ്പുറം റോഡിൽ നിന്ന് വാരത്തു നിന്ന് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, ഈ റോഡ് പൂർണ്ണമായും വെള്ളത്തിലാണ്. അപ്പം നിങ്ങൾ വേറെ വഴിയിലേക്ക് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. മേലെ ചൊവ്വ വഴിയോ അല്ലെ വേറെ ഏതെങ്കിലും വഴിയിലൂടെ വരാൻ ശ്രദ്ധിക്കുക. പൂർണ്ണമായും വെള്ളത്തിലാണ് ഉള്ളത്. ഇത് എടുക്കുന്നത് 18 ജൂലൈയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതാണ് നമ്മളെ നാട്ടിൻ്റെ അവസ്ഥ, പൂർണ്ണമായും വെള്ളത്തിലാണ്. അടുത്ത ഒരു ചെറിയൊരു വോയിസ് നമ്മളൊരു സ്നേഹിതൻ പറയുന്നത് ഒന്ന് കേൾക്കാം. വരുന്ന ഭാഗവും തമ്മിൽ യോജിക്കാൻ വേണ്ടി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയും ഒരു നല്ലൊരുമായ അരമണിക്കൂർ പെയ്യുകയാണെങ്കിൽ തീർച്ചയായും രണ്ട് ഭാഗവും ഇരുകരകളും ഒന്നിച്ചു മുട്ടുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ കക്കാടുള്ള യാത്ര വളരെ ദുഷ്കരമായിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കണം. പള്ളിപ്പുറത്തേക്ക് തീരെ യാതൊരു വിധത്തിലും പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ കക്കാട് പുഴയും കൂടി രണ്ടും കൂടി യോജിച്ചാൽ അവിടെ ഒരു വെള്ളപ്പൊക്കത്തിന്റെ പ്രതീതി കാണാം. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഏത് നിമിഷവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതേ പോക്കാണെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ജാഗ്രത പാലിക്കുക. ഇതാണ് കക്കാട് അവസ്ഥ. കക്കാട് കുഞ്ഞിപ്പള്ളി റോഡ് ശക്തമായ മഴ പെയ്ത് കഴിഞ്ഞാൽ അതിന് വണ്ടികളൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാവും. റോഡിലൊക്കെ സൈഡിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ പള്ളിപ്പുറം റോഡ് കവിഞ്ഞ് ഒഴുകുകയാണ്. സ്വിമ്മിംഗ് പൂള് പൂർണ്ണമായും വെള്ളത്തിലാണ്. പിന്നെ നമ്മുടെ മിനി സ്റ്റേഡിയം, അതിൻ്റെ ഓപ്പോസിറ്റുള്ള മിനി സ്റ്റേഡിയം വെള്ളത്തിലാണ്. ഇതിപ്പം പള്ളിപ്പുറം റോഡിൻ്റെ ഭാഗങ്ങളാണ്. ഇപ്പം പുഴ ഏത് റോഡ് ഏത് എന്ന് അറിയാത്ത രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്, നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. വെള്ളം കയറിയിരിക്കുകയാണ്. വാഹനങ്ങൾ വരുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാം. അത് പ്രത്യേകം പറയുന്നത്. പിന്നെ സ്വന്തം റിസ്കിൽ പോകാൻ പറ്റും. വേറെ വരുന്ന ആൾക്കാർ പള്ളിപ്പുറം വാരത്തുനിന്ന് കക്കാടിലേക്ക് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. പൂർണ്ണമായും റോഡിൽ വെള്ളമാണ്, അതുകൊണ്ട് വേറെ ഏതെങ്കിലും വഴിയിലൂടെ വരാൻ ശ്രദ്ധിക്കുക. ഇതാണ് അടുത്ത റോഡിൻ്റെ